Haleluya, haleluya, haleluya. Karena lu yerti, karena lu yerti. Glory to God, glory to God, glory to God. Haleluya. Hari ini kita mau duduk di mana tuh? ദൈവത്തിന്റെ ആത്മാവ് കൂടെയുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൂടെയുണ്ട്, യേശുവിന്റെ ആത്മാവ് കൂടെയുണ്ട്, നമ്മളെ നയിക്കുന്ന കർത്താവിന്റെ ആത്മാവ് കൂടെയുണ്ട്. പിശാച് എത്ര വലിയവനെങ്കിലും അതിനേക്കാൾ വലിയവനായ ദൈവത്തിന്റെ ആത്മാവ് ദുഷ്ടന്റെ പ്രവൃത്തിയെ തകർത്തു കളയുന്ന യേശുവിന്റെ ആത്മാവ് കൂടെയുണ്ട്, നമ്മളെ ജയത്തോടെ നയിക്കുന്ന യേശുവിന്റെ ആത്മാവ് കൂടെയുണ്ട്. Glory to God. Thank you, Jesus. Thank you, Jesus. Yeshuve, angada atmavinai stotra. Yeshuve, anga njangu thara jayathinai stotra. Yeshuve, angada sandhyathinai stotra. Edir vyaparikkuna ellam thagarathinte shaktikaleya. Oh, pishachinte sagala kottayeya. Njangade yajamananaya. Njangade Yeshuvinte naamathil. Oh, swargiya pidavinte naamathil. Adine shasikkukayanu. Dushtante pravarthikal thagarnu pokatte. Dushtante pravarthikal champanakatte. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ ദുഷ്ടന്റെ പ്രവൃത്തികൾ ചാമ്പലാകട്ടെ, ദുഷ്ടന്റെ പ്രവൃത്തികൾ ചാമ്പലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ ദൈവ സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ ദൈവ പ്രഭാവം വെളിപ്പെടട്ടെ, ദൈവ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ സ്തോത്രം. ഓ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി ഓ ദൈവ ദൂതന്മാർ ഇവിടെ കൃപക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിശാചിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുകയാ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓ ദൈവാത്മാവിന്റെ വ്യാപാരം, ദൈവാത്മാവിന്റെ വ്യാപാരം ഇവിടെ നടക്കുകയാൽ, ഓരോ വ്യക്തികളിൽ നടക്കുകയാൽ, ഓരോ മക്കളിലും നടക്കുകയാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് പിശാചിന്റെ സമയമല്ല, യേശുവിന്റെ ആത്മാവിന്റെ സമയം. ഇത് യേശുവിന്റെ ആത്മാവിന്റെ സമയമായി. ലോകമേ കേട്ടോ, ഇത് യേശുവിന്റെ ആത്മാവിന്റെ സമയമാണ്. യേശുവിന്റെ ആത്മാവിന്റെ സമയം, യേശുവിന്റെ ആത്മാവിന്റെ സമയം. ഓ ഇത് ദൈവരാജ്യത്തിന്റെ സമയമാണ്, ദൈവരാജ്യത്തിന്റെ സമയം, ദൈവരാജ്യത്തിന്റെ സമയം. ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ നിറവേറുന്ന സമയം. ദുഷ്ടന്റെ സമയം കഴിഞ്ഞു, ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇരുളിന്റെ സമയം കഴിഞ്ഞു, ഇത് ദൈവത്തിന്റെ സമയമാണ്. ഗ്ലോറി, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കാൻ നന്ദി. ഓ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കുവാൻ നന്ദി, അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കാൻ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫോർ ദൈ പ്രസൻസ് ലോർഡ്, താങ്ക് യു ഫോർ ദൈ പ്രസൻസ്, താങ്ക് യു ഫോർ ദൈ പ്രസൻസ് ലോർഡ്. ഓ ഗ്ലോറി, ഗ്ലോറി, താങ്ക് യു ഫോർ ദൈ പ്രസൻസ് Jesus, we thank you for thy presence. Hallelujah. Hallelujah. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആമേൻ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്വർഗത്തിന്റെ ജനം ഇന്ന് ഭൂമിയിലാണ്. സ്വർഗത്തിന്റെ ജനം ശരീരത്തിൽ നിന്ന് ഭൂമിയിലാണ്. ഗ്ലോറി. ദൈവജനം പറയുന്നു, യു ആർ പെക്യൂലിയർ പീപ്പിൾ. ഒരു പ്രത്യേക തരം ജനമാണ്, ഒരു പ്രത്യേക തരം ജനം. സ്വർഗത്തിന്റെ ജനം ഇന്ന് ഭൂമിയിലുണ്ട്. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ആമേൻ, ഹല്ലേലൂയാ. സ്വർഗം നമുക്ക് തരുന്നത് വലിയ വിലയാ. ആമേൻ. പിശാച് നമ്മളെ കാണുന്നത് വലിയ രീതിയിലാണ്. കാരണം നാം ചാക്കോടെ പുത്രനായിട്ടല്ല, ജോസഫിന്റെ പുത്രനായിട്ടല്ല പിശാച് നമ്മളെ കാണുന്നത്. നാം ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആമേൻ. പ്രപഞ്ച സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും, നാം അങ്ങനെയാണ് താനും, നാം അങ്ങനെയാണ് താനും. ഗ്ലോറി, ഹല്ലേലൂയ.
നമ്മളും നമ്മളെ അങ്ങനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, നമ്മളും നമ്മളെ അങ്ങനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഗ്ലോറി ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അതിന് നമ്മളെ സഹായിക്കും. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ മക്കൾ ഒരൽപകാലത്തേക്ക് ഭൂമിയിൽ, ഒരൽപകാലത്തേക്ക് ഭൂമിയിൽ. എത്ര നേരമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നൊടി നേരമേ ഉള്ളൂ ഇവിടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, നൊടി നേരമേ ഉള്ളൂ. നിങ്ങൾ നോക്കി, ഈ പന്ത് വന്ന് മുകളിൽ നിന്ന് താഴെ ഇടിച്ചാൽ ഈ പന്ത് എത്ര നേരം താഴെ ഉണ്ടാവും? ഹലോ, ഈ പന്ത് വന്ന് മുകളിൽ നിന്ന് താഴെ ഇടിച്ചാൽ ഈ പന്ത് എത്ര നേരം താഴെ ഉണ്ടാവും? ഫിനിഷ് ഫിനിഷ്. തുടർന്ന് പന്ത് എങ്ങോട്ടാക്കിയാ പോകുന്നത്? തുടർന്ന് പന്ത് എങ്ങോട്ടാക്കിയാ പോകുന്നേ? തുടർന്ന് പന്ത് അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങുകയാണ്. അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങുക. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങുക. ഈ പന്ത് വന്ന് നിലത്ത് കുത്തുന്ന ഒരു നിമിഷ സമയം ഇതേപോലെ നമ്മൾ ഈ ലോകത്തുള്ളൂ. പക്ഷെ ഈ ലോകം ഈ ഉറപ്പുള്ള ഈ തറ പോലെ, ഉറപ്പുള്ള ഈ തറ പോലെ അല്ല ഈ ലോകം. ഈ ലോകം പിശാചിനാൽ ഭരിക്കപ്പെട്ട ഒരു ചതുപ്പ് നിലം പോലെയാണ്. ചതുപ്പ് നിലത്തിലേക്ക് നിങ്ങൾ ഈ പന്തെറിഞ്ഞ് ചതുപ്പ് നിലത്തിലേക്ക് നിങ്ങൾ ഈ പന്തെറിഞ്ഞ് തിരിച്ചു വരുമോ? തിരിച്ചു വരത്തില്ല. ഇതേപോലെയാണ് ഈ ലോകം. ആമേൻ, ഹല്ലേലൂയ. അത് പുറത്തിറങ്ങാൻ ശ്രമിക്കും തോറും അത് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഈ ലോകം ഭരിക്കുന്ന ദുഷ്ടനാ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, ആത്മാർത്ഥതയുള്ള കുഞ്ഞുങ്ങൾ പല സഭകളിലും ഉണ്ട്. പക്ഷെ അവർ പുറത്തിറങ്ങുവാൻ നോക്കുംതോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് പലരും. കാരണം സത്യം അറിയുന്നില്ല. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ തിരിച്ചു വരാൻ അനുവദിക്കും. സത്യം നിങ്ങളെ തിരിച്ചു വരാൻ അനുവദിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവസ്ഥ ഇരിക്കാം. ഏതാ പ്രശ്നം ഉണ്ടാക്കണേ? ഏത് സ്പീക്കറാ പ്രശ്നം ഉണ്ടാക്കണേ? ഈ സ്പീക്കർ അത് കട്ട് ചെയ്തിട്ട്. ഗ്ലോറി ടു ഗോഡ്. ജീസസ്, ഐ താങ്ക് യു. ഗ്ലോറി, ഹല്ലേലൂയ. Jesus, I thank you. Holy Spirit, we thank you. Glory. Hallelujah. Glory. Jesus, we thank you. Jesus, we thank you. Hallelujah. Hallelujah. We thank you, Jesus. We thank you, Lord. Glory, we thank you. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ ഒരു ചെറിയ യൂണിറ്റായ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനാലയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു യൂണിറ്റ് കൂടെ സ്ഥാപിക്കുന്നതല്ല, ഒരു ഡിനോമിനേഷൻ കൂടെ സ്ഥാപിക്കുകയല്ല,
പകരം ലോകത്തിലെ ജനങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്ന ജനങ്ങളെ, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ, നിത്യമായി ജീവിക്കുവാൻ, ദൈവരാജ്യമെന്ന ഏക കുടുംബത്തിലേക്ക് കുഞ്ഞെ നിനക്ക് എങ്ങനെ കടന്നു വരാം, എങ്ങനെ നിത്യമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പിതാവിനോടുകൂടെ ജീവിക്കാം എന്ന് ജനത്തെ അറിയിക്കുവാൻ സഹായിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണ് പ്രാർത്ഥനാലയം. ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഹൗസ് ഓഫ് പ്രെയറുകൾ, പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഉള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞാൻ മാത്രമല്ല, എന്നോട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ കൂട്ടായി ഒരുമിച്ച് ജനത്തെ സഹായിക്കുന്നു. മറ്റ് സഭകളിൽ നിന്ന് ജനത്തെ അടർത്തിയെടുക്കാനല്ല, അങ്ങനെ ഒരു മിനിസ്ട്രി ലോകത്തുടനീളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. They are the snatchers. തട്ടി എടുക്കുന്ന മിനിസ്ട്രിയാണ്. നോ, തട്ടി എടുക്കുന്ന മിനിസ്ട്രി അല്ല. വേറെ പല മിനിസ്ട്രി ലോകത്തുണ്ട്. They are the gatherers. കൂട്ടിവെക്കുന്ന മിനിസ്ട്രി ഉള്ളതുണ്ട്. അതല്ല, പകരം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, There is another ministry. They are the watchers. ആടുകൾക്ക് വേണ്ടി ജാഗരിക്കുന്നവർ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള നമ്മളെ കുറിച്ചുള്ള ചിന്തകൾ അറിയിച്ച്, നിങ്ങൾ എവിടെ നിന്നാണോ കടന്നു വന്നിരിക്കുന്നത് ആ മണ്ഡലത്തിലേക്ക് കടന്നുപോയി, നിങ്ങൾ എന്തിനാൽ ഇൻഫെക്ട് ചെയ്യപ്പെട്ടോ, പ്രകാശമാകുന്ന യേശുവിൻ്റെ ചിന്തകളാൽ നിങ്ങൾ ഇൻഫെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചമാ. നിങ്ങൾ വന്ന ഇല്ലടഞ്ഞ മണ്ഡലത്തിലേക്ക് നിങ്ങളാകുന്ന വെളിച്ചം കടന്നു ചെല്ലണം. അവിടെയുള്ള മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ കത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥ ദൈവസ്നേഹമുള്ളവരെങ്കിൽ നിങ്ങൾ മാത്രം അനുഭവിച്ചിരിക്കത്തില്ല, മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ പകരുവാനായിട്ടിടയാകും. ആമേൻ, ഹല്ലേലൂയ. ആദ്യത്തെ സെക്ഷൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് പരസ്പരം ഒന്ന് പരിചയപ്പെടുവാനാണ്. പല പരിചയമുള്ള മുഖങ്ങളെയും ഞാനിവിടെ കാണുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പലപ്പോഴും സഹോദരങ്ങൾ പലരും വന്ന് എന്നോട് പറയാറുള്ളൊരു കാര്യം, ദേവദാസനെ, ഈ ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ട് ലോകത്തിലേക്ക് പോയാൽ പിന്നെ ഈ ലോകത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കാനേ ഒരു താല്പര്യം അകത്ത് തോന്നുന്നില്ല. ഇത് മറ്റുള്ളവരുടെ സാക്ഷിയാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവരാജ്യം നിധിയാ, ലോകം പൊടിയാ. നിധി കണ്ടവന് പിന്നെ പൊടിക്ക് താല്പര്യം ഉണ്ടാവോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ആദ്യത്തെ സെക്ഷനിൽ പരിചയപ്പെടേണ്ടതായതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ ജഡരൂപത്തിൽ, അല്ലെങ്കിൽ ജനീക രൂപത്തിൽ, ജഡത്തിലെ മാതാപിതാക്കന്മാരിൽ ജനിച്ചതായതുകൊണ്ട്
നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ അതായതുകൊണ്ടും ജഡരൂപത്തിൽ പരിചയപ്പെടുത്താം. തുടർന്ന് എൻ്റെ നിത്യമായ രൂപത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 3:6 പറയുന്നു, പള്ളിപ്രമാണിയായ നിക്കോദിമോസിനോട് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു പറയുകയാണ്. അദ്ദേഹം വലിയ പള്ളിപ്രമാണിയാണ്. രാത്രിയിലാണ് യേശുവിനെ കാണാൻ വന്നത്, പകല് കാണാൻ വന്ന വിലക്കും. സംസാരത്തിൻ്റെ ഇടയിൽ യേശു പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ ഈ പ്രായമുള്ള നമുക്ക് സങ്കല്പിക്കാം, നല്ല താടിയും മുടിയൊക്കെ നരച്ച ഈ ദേവദാസൻ 30-32 വയസ്സുള്ള യേശുവിനോട് ചോദിക്കുകയാണ്, ഈ പ്രായമായ ശേഷവും അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പൊ യേശു പറഞ്ഞു കൊടുക്കുകയാണ്, അതങ്ങനെയല്ല. ഇത് പലപ്പോഴും ദൈവരായത്തിൻ്റെ രീതിയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പല സഹോദരങ്ങൾക്കും ദൈവദാസന്മാർക്കുമുള്ളൊരു ചോദ്യം, വചനത്തിൽ ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ദൈവദാസനും നാച്ചുറലായിട്ട് അങ്ങനെ ഒരു ചോദ്യമാണ് ഉണ്ടായത്. അതെങ്ങനെയാ പറ്റുക? എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറിയിട്ട് ജനിക്കാൻ പറ്റും? യേശു പറഞ്ഞു, കുഞ്ഞെ നീ അറിയുന്ന ആ ജനത്തെ കുറിച്ചല്ല ഈ പറയുന്നേ. ആമേൻ. നിനക്കറിയാൻ പാടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത മറ്റൊരു മണ്ഡലമുണ്ട്. അത് ലോകത്തിന്റെ മണ്ഡലമല്ല, ലോകത്തിന്റെ മണ്ഡലം നീ കാണുന്ന മണ്ഡലമാണ്. ഞാൻ പാരഫ്രൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിക്കുകയാണ്. ലോകത്തിന്റെ മണ്ഡലത്തിൽ ജനിക്കുന്ന ജഡമാ, ജഡത്താൽ ജനിക്കുന്നത് ജഡമാ. എന്നാൽ ആത്മാവിന്റെ മണ്ഡലമുണ്ട്, ആ മണ്ഡലത്തിൽ ആത്മാവാൽ ജനിക്കുന്നത് ആത്മാവുമാണ്. അപ്പോൾ ജഡത്താൽ ജനിച്ച വ്യക്തികൾക്ക്, ജനീക മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുന്ന വ്യക്തികളാണ് നാം എല്ലാവരും, അങ്ങനെ ജനിച്ചവരാണ്. അവർക്ക് ജനീകമായ ജഡത്തിലുള്ള മാതാപിതാക്കന്മാർ അവർക്ക് ജഡത്തിൽ പേരിടും. അത് നമ്മൾ ജനിച്ചതിന് ശേഷമാണ്. ഒരു പക്ഷേ അവർ പേര് കണ്ടുവച്ചിട്ടുണ്ടാകും, ജനിച്ചതിന് ശേഷം പേരിടും. ആമേൻ. ചിലപ്പോൾ അപ്പൻ പേരിടും, സാധാരണ അങ്ങനെയാണ്. ചിലയിടത്ത് അമ്മ പേരിടും. ആമേൻ. എന്നാൽ അപ്പനാണ് അതിൻ്റെ റൈറ്റ്. അങ്ങനെ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്കിട്ട പേര് നിങ്ങൾക്കിട്ടതുപോലെ തന്നെ ഒരു പേര് എനിക്കിട്ടു, ഷാജി. ഇപ്പം എന്ത് ചെയ്യുക? പരിചയപ്പെടുത്തുകയാണ്, പരസ്പരം പരിചയപ്പെടാൻ പോവുകയാണ്. ഷാജി. എൻ്റെ വീട്ടുപേര് വെമ്പനാട്ടു, ഭൂമിയിലെ ഗ്ലോറി. ഒരാത്മീയനോ സകലത്തെ വിവേചിക്കുന്നു. എൻ്റെ ജനത്തിലുള്ള പിതാവിൻ്റെ പേര് ജോസഫ്. കൂട്ടി വായിച്ച ഷാജി, ബൊമ്പനാട്ട്, ജോസഫ്. അപ്പൊ ഞാൻ എന്റെ ജഡത്തിൽ പരിചയപ്പെടുത്തിയില്ലേ? ആമേൻ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നിങ്ങളെ ജഡത്തിൽ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ എന്നെ ആത്മാവിൽ പരിചയപ്പെടുത്താം. ഗ്ലോറി. ജഡത്തിൽ പരിചയപ്പെടുത്തിയ ഷാജി, ബൊമ്പനാട്ട്, ജോസഫ് ഇവിടെ കൊണ്ട് തീരും. ആമേൻ. എന്നാൽ വേറൊരാളുണ്ട്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, അവൻ ആത്മാവിൽ ജനിച്ചവനാ. അവൻ തീരത്തില്ല, അവൻ തീരത്തില്ല, അവൻ എന്നേക്കും ജീവിക്കും. അവന് പേരിടാൻ റൈറ്റ് ഈ ഭൂമിയിലെ ഒരു ചെടിക മാതാപിതാക്കന്മാർക്കും ഇല്ല. അവന് പേരിടാൻ റൈറ്റ് ഒരേ ഒരേ ആക്കേ ഉള്ളൂ, അത് ആത്മാക്കളുടെ പിതാവായ സ്വർഗീയ പിതാവിന് മാത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു. നിന്റെ അപ്പനും അമ്മയുടെ പേരല്ല, ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇട്ടൊരു പേരുണ്ട് നിനക്ക്. ഗ്ലോറി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ അന്യരല്ല,
ഒരേ കുടുംബത്തിൽ ഭൂമിയിലുള്ള കുടുംബമുണ്ട് ഭൂമിയിൽ ധാരാളം കുടുംബങ്ങളുണ്ട് സ്വർഗത്തിൽ കുടുംബമുണ്ട് ആമേൻ ഭൂമിയിലെ കുടുംബങ്ങളുടെ പേരാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വെമ്പനാട്ട് പാലത്തിങ്കൽ ഇങ്ങനെ ഓരോ പല പല പേരുകൾ കടന്നു വരും എന്നാൽ സ്വർഗത്തിലെ കുടുംബത്തിൻ്റെ പേരാണ് ദൈവരാജ്യം ഗ്ലോറി ഹല്ലേലൂയ അപ്പോൾ ഇന്ന് ഇത് വീണ്ടും ജനിച്ചവർക്കുള്ള പ്രത്യേകമായ മൂന്ന് ദിവസത്തെ ബൈബിൾ കോൺഫറൻസാണ് ഇതിൽ കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും വീണ്ടും ജയിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ലെവലിലായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നാൽ അതിൽ തന്നെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടാകും നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ ആത്മാവെല്ലാം നന്നായി അറിയുന്നു ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനു മുമ്പ് ഈ മീറ്റിൽ കടന്നു വന്നിട്ടുള്ളവർ എത്ര പേരുണ്ട് കരുണ ഉയർത്തിയാട്ടെ ഗ്ലോറി ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇതിനു മുമ്പ് മീറ്റിംഗ് കടന്നു വന്നിട്ടുള്ളവർ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ അധിക സമയം ഉപയോഗിക്കരുത് ഒരാൾക്ക് മാക്സിമം 30 സെക്കൻഡ് ഒരു 15 to 30 സെക്കൻഡ് നിങ്ങളുടെ പേര് നിങ്ങൾ വന്ന സ്ഥലം ഇതിനു മുമ്പ് കടന്നു വന്നിട്ടുള്ളതാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ കടന്നു വന്നിട്ടുണ്ട് വീണ്ടും കടന്നു വരാൻ ഇന്നതാണ് കാരണം ഗ്ലോറി ഹല്ലേലൂയ അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒന്നും പറയരുത് ആഗ്രഹമുണ്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് നമുക്ക് അതിനുള്ള സമയം ഉണ്ടാകുകയില്ല പിന്നെ താല്പര്യമുള്ളവർക്ക് ശുശ്രൂഷ കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് സാക്ഷി തരാനുള്ള സമയം കിട്ടും ആ സമയം നിങ്ങൾക്ക് തക്കത്തിൽ ഉപയോഗിക്കാം ദൈവാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുവെങ്കിൽ ഗ്ലോറി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ യെസ് മൈക്ക് ഓരോരുത്തരുടെ കൊടുത്താട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞ് നിങ്ങൾ ജനത്തെ ഒന്ന് ഒന്ന് തിരിഞ്ഞാണ് നിങ്ങൾ പരിചയപ്പെടാം ജനത്തോട് ചേർന്ന് ഗ്ലോറി ഗ്ലോറി എന്റെ പേര് ജോസി ഞാൻ കത്തേപ്പടി വരുന്ന ആദ്യമായിട്ടാണ് ഹൗസ് ഓഫ് പ്രയർ മീറ്റിംഗ് എന്റെ പേര് ഫിലോമന ജോർജി പാമ്പയിലെ താമസിക്കുന്ന കുടുംബമായിട്ട് കടന്നുവരുന്നതിലേക്ക് വൈക്കം ചർച്ചിൽ കഴിഞ്ഞ മീറ്റിംഗിൽ വളരെയധികം ആ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ Hallelujah. Hallelujah. ജഡത്തിന്റെ പേര് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ നിങ്ങൾ തളർന്നു പോയോ എന്നാ ദൈവത്തിന്റെ വചനം പറയുന്ന എന്നാണെന്നറിയാമോ നമ്മളുടെ പൗരത്വം അന്ന് സ്വർഗത്തിലാ ഫിലിപ്പിയർ 3:20 പറയാം നമ്മുടെ പൗരത്വം അന്ന് സ്വർഗത്തിലാ വീണ്ടും ജനിച്ചവരുടെ പൗരത്വം സ്വർഗത്തിലാ ഗ്ലോറി ഹല്ലേലൂയ നിങ്ങളുടെ പൗരത്വം ഭൂമിയിലാണ് അല്ല ഇന്ത്യയിലാണെന്നുള്ളതിന് എന്താ തെളിവ് ഹലോ നിങ്ങളുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട് എവിടത്തെ ഇവിടത്തെ ബർത്ത് രജിസ്റ്ററില് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പേര് ഇവിടുത്തെ ബർത്ത് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് അതാ തെളിവ് നിങ്ങളുടെ പൗരത്വം ഇവിടെയാണെന്നുള്ളതിൻ്റെ അപ്പോൾ ഫിലിപ്പിലേന 3:20 പറയുന്നു നിങ്ങളുടെ പൗരത്വം നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട് എവിടെ എഴുതിയിട്ടുണ്ട് സ്വർഗത്തിൽ ഇതുപോലൊരു രജിസ്റ്റർ ഉണ്ട് അതിൻ്റെ പേരാ ജീവപുസ്തകം മനസ്സിലായോ ജീവപുസ്തകം തെളിവ് ചോദിച്ചവരോട് തെളിവ് പറയുക അതിൻ്റെ പേരാ ജീവപുസ്തകം നിങ്ങളുടെ പേര് ഭൂമിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിയിലെ ആ രാജ്യത്തിൻ്റെ പൗരന്മാരാകുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് ഈ ഭൂമിയിലെ അപ്പനും അമ്മ ഇട്ടതല്ല പകരം സ്വർഗത്തിലെ ദൈവം ആത്മാക്കളുടെ പിതാവ് ഇട്ട പേര് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ചോദിച്ചോട്ടെ ഞാൻ പഠിച്ചത് എന്താണെന്നറിയാമോ
നാം വീണ്ടും ജനിക്കുമ്പോഴാണ് ജീവിതത്തിൽ പേരെഴുതുന്നത്. ദുഷ്ടം ഭരിക്കുന്ന ലോകമല്ലേ. ഇവിടെ പഠിപ്പിച്ചതൊക്കെ ഞാൻ പഠിച്ചു. ഞാനൊരു കത്തോലിക്ക സമുദായത്തിൽ ജനിച്ചതാ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ കടന്നു വന്നപ്പോൾ അന്ന് വീണ്ടും ജനിച്ചവരുടെ കൂട്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വൈറ്റ്. പക്ഷെ ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എന്നെ കർത്താവ് വളർത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്വീകരിച്ചത് പലതും വചനത്തിൽ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ തയ്യാറായില്ല. എനിക്ക് പോകേണ്ടത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്കല്ല, എനിക്ക് പോകേണ്ടത് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കാണ്. ഇതേപോലെ മാഗ്നിഫിസന്റ് ആയി ഒരു രൂപത്തായി ഭൂമിയിലേക്ക് ഇറക്കി വിട്ട അപ്പൻ. നമ്മുടെ ഒരു ശരീരത്തിലെ ബ്ലഡ് വെസലിന്റെ നീളം ഏകദേശം മെഡിക്കൽ സയൻസ് പറയുന്നത് 100,000 km. ഒരു മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് വെസലിന്റെ നീളമായി പറയുന്നേ. ഹല്ലേലൂയ. ഭൂമിയെ ചുറ്റാതുകൊണ്ട് അതിലൊരു തലയിലുള്ള ചെറിയൊരു വെയിൻ ഒന്ന് ബ്ലോക്കായാൽ മതി, അതോടെ ആള് കോമയാ, അതോടെ ആള് കോമ. ഹല്ലേലൂയ. കുഞ്ഞെ, നിങ്ങളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ലാനും ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വാനും വൈഡ് ഏരിയ നെറ്റ്വർക്കും ഒക്കെ നിന്റെ മനുഷ്യരീരത്തിലുള്ള രക്തക്കുഴലിന്റെ ഉള്ളിൽ തോറ്റുപോകും. ഇത് ഉണ്ടാക്കി വിടുക മാത്രമല്ല, ഇതിനെ റെഗുലേറ്റ് ചെയ്യുകയാ. ദൈവം റെഗുലേറ്റ് ചെയ്യുകയാ. ഒരു വീടുണ്ടാക്കാൻ വലിയ പ്രയാസമാ, പക്ഷെ അതിനൊരു പ്രയാസം അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്നാ സിസ്റ്റമാ ഉണ്ടാക്കി വെച്ചേക്കണേ. ഹല്ലേലൂയ. ദേ കാണുവാൻ കണ്ണ്, അതും പ്രത്യേക രീതി. എറണാകുളത്ത് വൈകിട്ട് പോകുമ്പോൾ അറിയാം 8 മണിയാകുമ്പോൾ എല്ലാ കടയും ഷട്ടർ ഇടും. നമ്മുടെ കടയ്ക്ക് എന്തേ രണ്ട് ഷട്ടർ ഉണ്ടാക്കി വിട്ടേക്കുന്നു. എന്നാ ഒരു പൊടി വന്നിട്ട് കടയ്ക്ക് ഒരു കണ്ണ് കൈ ഇങ്ങനെ വന്നേ ഉടനെ കണ്ണടക്കി. എന്തേ ഓട്ടോമാറ്റിക് ഷട്ടർ. ഇത് ആരുണ്ടാക്കി വെച്ചതാ? നമ്മുടെ അപ്പൻ ഉണ്ടാക്കി വെച്ചതാ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്നങ്ങ് കണ്ണിലെങ്ങനെ പൊടി വരാമോ? ഓട്ടോമാറ്റിക് ഫൗണ്ടൻ സിസ്റ്റം. ഉടനെ ജലം വരും, അതിന്റെ പേരാ കണ്ണുനീർ. കണ്ണുനീർ വന്ന് അങ്ങ് കഴുകും. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ദൈവം ഒക്കെ ചെയ്തു വെച്ചിരിക്കണേ. ആമേൻ, ഹല്ലേലൂയ. ദേ മൂക്കിൻ്റെ ഉള്ളിൽ രോമങ്ങൾ, എന്തുവാ കാര്യം? ഫിൽട്ടറാ, എയർ കണ്ടീഷൻ്റെ ഫിൽട്ടർ കണ്ടിട്ടുണ്ടോ? എയർ കണ്ടീഷൻ ഫിൽട്ടർ ഉണ്ട്. എന്തിനാ ഫിൽട്ടർ? പൊടി അകത്തേക്ക് പോകാതിരിക്കാൻ. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ടാണോ കർത്താവ് മൂക്കിനുള്ളിൽ ഫിൽട്ടർ ഉണ്ടാക്കിയിട്ട്? അല്ല, ഇത് നമുക്ക് വേണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഇനിയും അതിനെ അതിനെ വെല്ലുവിളിച്ച് അതിനെ തോപ്പിച്ച് ഏതെങ്കിലും പൊടി അകത്തേക്ക് കയറിയാലോ അടുത്ത സിസ്റ്റം വർക്ക് ചെയ്യും. പൊടി തെറിപ്പിച്ച് കളയും. മനസ്സിലായോ? ഇത് ആര് വെച്ച സിസ്റ്റമാ? നമ്മുടെ ഡാഡി, നമ്മുടെ അപ്പ വെച്ച സിസ്റ്റമാ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ദ ചെവിക്കുള്ളിലേക്ക് പൊടി പോകാതിരിക്കാൻ ദ വാക്സ്. ആമേൻ, ഹല്ലേലൂയ. പൊടി കയറി എന്ത് സംഭവിക്കും? ഉടനെ വാക്സ് പിടിച്ചെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അത് ആ പൊടി കൂടുതലാകുമ്പോൾ നമുക്ക് ചെവി കേൾക്കുന്നില്ല, അപ്പോഴാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. അത് ക്ലീൻ ചെയ്ത് മുഴുവൻ എടുത്ത് കളയരുത്, ദൈവം വെച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയർ, ഇത്ര മാഗ്നിഫിസന്റ് ആയിട്ട് എന്നെ സൃഷ്ടിച്ച ദൈവം മാത്രമല്ല, എനിക്ക് രണ്ടു കാലിൽ നടക്കുവാനുള്ള കൃപ തന്ന ദൈവം, ഒറ്റക്കാലം നിൽക്കാൻ എനിക്ക് സഹായിക്കുന്ന ദൈവം. ഒരു പ്രതിമയെ ഒറ്റക്കാലം നിൽക്കത്തില്ല, രണ്ടു കാലം നിൽക്കത്തില്ല, അതിന്റെ പുറകിൽ ഒരു സ്റ്റാൻഡ് കൂടി വേണം. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ചുരിദാറിട്ട ആ സ്ത്രീയുടെ ആ പുറകിൽ, ഒരു ബൊമ്മയുടെ പുറകില് കടയിലെ തുണിക്കടയിൽ ഒരു സ്റ്റാൻഡ് കൂടി കൊടുത്തേക്കണേ. ഗ്ലോറി, അത് വീഴാതിരിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ, ദൈവത്തിന് ഇത്ര മനോഹരമായി നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുകയാ. ശ്വാസം ഈ പ്ലാനറ്റിൽ മാത്രമേ ഉള്ളൂ. ആമേൻ. ഓക്സിജൻ നമുക്ക് എടുക്കാൻ കഴിയാവുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു 8-9 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല, പിന്നെ കുപ്പിയും കൊണ്ട് പോകണം.
അതുകൊണ്ടാണ് ഹിമാലയത്തിൽ എവറസ്റ്റിൽ കയറുന്നവര് അവരുടെ പുറകില് ഒരു ഒരു ഓക്സിജന്റേതായ ഒരു സിലിണ്ടർ കൊണ്ട് കയറി പോകുന്നത്. ഇനി ഓക്സിജൻ ഉണ്ടെങ്കിൽ ശ്വസിക്കാൻ പറ്റുമോ? അത് വലിച്ചു കയറ്റാൻ ദൈവം കൃപ തരണം. ദൈവം കൃപ തരണം. മനസ്സിലായോ? ഇത് മാത്രമോ? ഇനി അനേക സിസ്റ്റങ്ങൾ അകത്ത്, ലങ്സ്, ഹാർട്ട്, എന്തൊക്കെ സിസ്റ്റം അകത്ത് വെച്ചിരിക്കണേ, ഇതെല്ലാം ഉണ്ടാക്കുക മാത്രമല്ല, ദിവസവും പ്രവർത്തിപ്പിക്കുന്ന ദൈവം, ദിവസവും പ്രവർത്തിപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തെ ഡാഡി, അപ്പ എന്ന് വിളിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞേ, നിങ്ങൾ പലരും പറഞ്ഞത് ഞാൻ കേട്ടു, ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ പഠിക്കാനോ വചനം കേൾക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുഞ്ഞേ, വചനം പഠിച്ച് മറ്റൊരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കരുത് ഇവിടെ വരുന്നത്. അമ്മേ, നിങ്ങൾ പ്രസംഗിച്ചോ? കാരണം കർത്താവ് ദാനമായി നൽകി. അമ്മേ, അനേക ദൈവദാസന്മാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, അതിലുപരി എന്റെ കർത്താവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയുടെ ആകെ തുകയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷെ നിങ്ങളിവിടെ വന്നത് വെറും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാകരുത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, കുഞ്ഞേ, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ അപ്പനോടുകൂടെ ആയിത്തീരാൻ വേണ്ടിയായിരിക്കും ഇവിടെ വന്നത്. ആമേൻ. അതിന് കുറവായിട്ടാണ് നിങ്ങളിവിടെ വളർന്നു വന്നതെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഇപ്പോഴാ ചിന്തകളെ മാറ്റുക, ഇപ്പോഴാ ചിന്തകളെ മാറ്റുക. നമ്മുടെ ജീവൻ ദൈവരായത്തിൽ കടക്കണം. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിന്റെ പൗരത്വമുള്ളവരാ. ആമേൻ. നമ്മൾ സ്വർഗത്തിന്റെ പൗരത്വമുള്ളവർ. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം എവിടെയാ? നമ്മുടെ പൗരത്വം എവിടെയാ? അപ്പൊ നമ്മുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്? പേരെവിടെ എഴുതിയിട്ടുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് പേരിടും എന്നുള്ളതിന്റെ ഒരു തെളിവാ. ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്നത് ആരാ? കളക്ടറോ, മുഖ്യമന്ത്രിയോ, പ്രധാനമന്ത്രിയോ? ആത്മാക്കളുടെ പിതാവാ ജീവിതത്തിൽ പേരെഴുതിയിരിക്കണേ. ഗ്ലോറി. ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഒന്ന് ചോദിച്ചോട്ടെ, വീണ്ടും ജനിച്ചപ്പോഴാണ് ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ ബൈബിളിൽ എവിടെ എഴുതിയിരിക്കണേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ചെക്ക് ചെയ്തോ? ഇല്ല. ഇപ്പൊ സഹോദരരെ എന്താണോ പ്രസംഗിച്ചത് അത് തെളിയിച്ചു, പക്ഷെ എന്താണോ നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, ഡെവിൾസ് ബിസിനസ് against father's business. പിതാവിന്റെ ബിസിനസിനെതിരെയുള്ള പിശാചിന്റെ ബിസിനസ്, പിതാവിന്റെ പ്രവൃത്തികൾക്കെതിരെയുള്ള പിശാചിന്റെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഗ്ലോറി, ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികൾ, ബിസിനസ് ജയിച്ചു നിൽക്കുന്നത് കൊണ്ടാ ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഫൗണ്ടേഷനുകളാ പിശാചി ഇടിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. അത് ജനത്തിനും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് സത്യമെന്ന രീതിയിൽ നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടേയിരിക്കുന്നത്. നമ്മളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോഴാണ് എങ്കിൽ
പ്രിയ സഹോദരങ്ങളെ, ഒന്നാമത് ബൈബിളിൽ കാരണം, രണ്ടാമത് മോശ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മോശ പറയുന്നു, പാപം ചെയ്ത ഇസ്രായേൽ മക്കളോട് ദൈവമേ നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന്. അപ്പൊ ജീവപുസ്തകം ആരാ എഴുതുന്നേ? ദൈവമായിരുന്നേ, മനുഷ്യനല്ല. നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ മായ്ച്ചു കളഞ്ഞേക്കണേ. മനസ്സിലായോ? ഗ്ലോറി ഹല്ലേലൂയ. പിന്നെ വിശുദ്ധന്മാരുടെ പേര് മാത്രമേ ജീവിതത്തിലുള്ളൂ. ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞാന്നറിയാമോ? ഒരു കൂട്ടം വ്യക്തികൾ എന്നെ ഉപദ്രവിക്കുകയാ എന്നെ. കർത്താവേ, ദാവീദ് പറയ, നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് അവർ പാപികൾ, അവരെന്നെ ഉപദ്രവിക്കുക, നിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് അവരുടെ പേരങ്ങ മാച്ചു കളയണമേ. ഹലോ, ഒരല്പം വിഷമാകത്തുണ്ടാ, ഇത്രയും നാളും ചിന്തിച്ചിരുന്നു ഇടിഞ്ഞു താഴെ വീഴുമ്പോ. ഏമേ, കാരണം പിശാചിന്റെ ബിസിനസ് മൂലം പിശാചും മനുഷ്യരുടെ കണ്ണ് കെട്ടിയിരിക്കുകയാ. എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കാതെ ഇരിക്കാൻ പല കൺഫ്യൂഷനുകളും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനം അതിന്റെ മുകളിലൊന്നും പൊക്കോളൂല്ലോ. റോങ് അടിസ്ഥാനം, ചീത്തയെ അടിസ്ഥാനമാണെങ്കിൽ നമ്മളെല്ലാം കെട്ടിപ്പോകുന്നൊക്കെ ചീത്തയില്ല. അടിസ്ഥാനം ആദ്യം നേരെയാകണം. ഹേമേ, വിശുദ്ധ വേദ പുസ്തകമാണ് ഈ പുസ്തകത്തിലെ വചനങ്ങളാ സകലത്തിന്റെ അടിസ്ഥാനം. ഈ പുസ്തകം നോക്കി സത്യവും സത്യമല്ലാതെ തിരിച്ചറിയാ. നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. യോഹന്നാൻ 17:17. രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ. Jesus, I thank you. Exodus, Purapada. Jesus, we thank you. Chapter 32. Verse 32. 32. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. മോശ പറയുകയാണ്, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഇനി ആരുടെ പേരാണ് മായ്ക്കുന്നത്? എഴുതിയിരിക്കുന്നത് പിതാവാണ് എന്ന്. ഇതാ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നു, ടെൻസ് പാസ്റ്റാ. എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, എഴുതിയിരിക്കുന്നു. ഏമേ, ഇനി അതിൽ ഒന്നേ നടക്കാനുള്ളൂ. വീണ്ടും എഴുതലല്ല നടക്കുന്നേ, മായ്ക്കലേ നടക്കാനുള്ളൂ. അതിൻ്റെ അടുത്ത വാചകത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവും, മായ്ക്കലേ നടക്കാനുള്ളൂ. ഹലോ, ആരുടെ പേരാ മായ്ക്കുന്നേ? അർത്ഥം പറയാ, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേരതിൽ നിന്ന് മായ്ച്ചു കളയും. അതിന്റെ അർത്ഥം പേന എഴുതി താഴെ വെച്ചു, ഇനിയിപ്പോ കയ്യിൽ റബറുള്ളൂ. ഹലോ, എമ്മേ, ഹല്ലേലൂയ. എന്ന് മുതൽ ആള് രക്ഷിക്കപ്പെടാൻ തുടങ്ങിയത് നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തു കാൽവരിയിൽ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതിന് ശേഷമാണ് ആള് രക്ഷിക്കപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവരാ രക്ഷിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അതിനു മുമ്പ് യേശുവിന്റെ നാമത്തിലെ അധികാരം കൊണ്ട് ഇവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയാ. ലൂക്കോസിലെ 10-ാം അധ്യായത്തിൽ 70 പേർ യേശുവിന്റെ നാമത്തിൽ പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ഭൂതങ്ങൾ പുറത്തു പോയി. അവർ തിരിച്ചു വരികയാ, അവർ തിരിച്ച് വളരെ സന്തോഷത്തോടെ വരികയാ. ആ സന്തോഷത്തോടുകൂടി വരുമ്പോൾ കർത്താവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല,
ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതി എഴുതാൻ പോകുന്നതല്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ല, എഴുതി ഇരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. മനസ്സിലായോ? അവരാ രക്ഷിക്കപ്പെട്ടിട്ടില്ല, യേശു മരിച്ചിട്ടില്ല ആ സമയത്ത്. ഗ്ലോറി, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവരാജ്യത്തിൽ ജനിക്കുകയല്ല ആദ്യം മനസ്സിലാക്കുക, വീണ്ടും ജനിക്കുകയാ. ഹലോ ഹലോ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23, നമ്മൾ ദൈവരാജ്യത്തിൽ ജനിക്കുകയല്ല വീണ്ടും ജനിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. ഉറപ്പില്ലേ? വായിച്ചേ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23. ഫസ്റ്റ് പീറ്റർ, ഗ്ലോറി, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ, സോറി, ആരെങ്കിലും വായിക്കുമെങ്കിൽ മൈക്കിലൂടെ വായിക്കണം, കാരണം ഇത് അനേകർക്ക് കേൾക്കാനുള്ളതായതുകൊണ്ട് മൈക്കില്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചു. ശ്രദ്ധിച്ചേ, കെടുന്ന ബീജത്താലല്ല. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:23, 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ജനിച്ചിരിക്കുന്നതാണോ വീണ്ടും ജനിച്ചിരിക്കുന്നതാണോ? എന്താ അവിടെ എഴുതിയിരിക്കണേ? വീണ്ടും ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നേരത്തെ ദൈവരാജ്യത്തിൽ ജനിച്ചവരായിരുന്നു. എപ്പോ? ആദത്തിൽ നിങ്ങൾ ജനിച്ചവരായിരുന്നു. ആദത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. ഗ്ലോറി. ദൈവരാജ്യത്തിൽ നിങ്ങൾ നേരത്തെ ജനിച്ചതാ. ജനിച്ചാർക്ക് വീണ്ടും ജനിക്കാൻ പറ്റുമോ? ഓൾറെഡി ജനിച്ചിരിക്കും, പിന്നെ എങ്ങനെ വീണ്ടും ജനിക്കണേ? പിന്നെ ജനിച്ചാർക്ക് വീണ്ടും ജനിക്കാൻ പറ്റണ എപ്പോഴാ? ജനിച്ചാള് മരിക്കണം, മരിച്ചാൽ വീണ്ടും ജനിക്കാം. ഹലോ ഹലോ. അത മരിച്ചോ? നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. പിന്നെ വീണ്ടും ജനിക്കാം. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ലോകസ്ഥാപനത്തിങ്കൽ നമ്മൾ ആദത്തിന്റെ ഉള്ളിൽ പിതാവ് ജനിപ്പിച്ചപ്പോൾ തന്നെ നമ്മളുടെ പേര് എല്ലാ ദൈവത്തിന്റെ കുടുംബ പുസ്തകത്തിൽ ദൈവം എഴുതി കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആദത്തിന്റെ ഉള്ളിൽ ആരെല്ലാം മരിച്ചുവോ, ആമേൻ, അവർക്കെല്ലാം വീണ്ടും ജനിക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. അവർക്കെല്ലാം വീണ്ടും ജനിക്കുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. വായിച്ച് വെളിപ്പാട് 17:8. ഇത് എപ്പോഴാ ഇത് എഴുതിയിരിക്കുന്നത്? ജീസസ്, വി താങ്ക് യു. ഹല്ലേലൂയ. അവിടെ ആന്റിക്രൈസ്റ്റ് മൃഗത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, കള്ളപ്രവാചകന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അതിന് 17:8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ, എപ്പോ? ലോകസ്ഥാപനം മുതൽ ജീവിതത്തിൽ പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പോ ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്നത് എപ്പോഴാ? ലോകസ്ഥാപനത്തിൽ അജീവത്തിൽ പേരെഴുതിയിരിക്കുന്നേ. ആ പേന താഴെ വെച്ചു, ഇനി റബറേ കയ്യിലുള്ളൂ മായ്ക്കാൻ. മനസ്സിലായോ? മായ്ക്കാൻ. തെളിവ് വീണ്ടും പറയട്ടെ, വായിച്ച് വെളിപ്പാട് 3:3. വെളിപ്പാട് 3:3 അതിന്റെ 5 സർദീസിലെ സഭയോട്, സഭയോടാ പറയുന്നത് കേട്ടോ, സഭയോട് ലോകജനത്തോടല്ല, സഭയോട്. അവരോട് പറയുകയാണ്, അവർ യോഗ്യന്മാരാകിയാൽ, അതായത് ജയിക്കുന്നവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ്. ഗ്ലോറി, ഹല്ലേലൂയ. ജീസസ്, വി താങ്ക് യു.
Glory, hallelujah. 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 Glory, hallelujah. സെർജി, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ഹലോ. അപ്പൊ യേശു ആണിത് പറയുന്നത് അല്ലേ? അല്ലേ? അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അപ്പോ പിതാവ് എല്ലാവരുടെയും പേരതില് എഴുതിയിട്ടുണ്ട്. ആദത്തിന്റെ ഉള്ളിൽ ജനിച്ച സകലത്തിന്റെയും പേരതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജയം പ്രാപിച്ചില്ല എങ്കിൽ യേശുവിന് വേറൊരു മിനിസ്ട്രിയും കൂടി ഉണ്ട്. മായ്ച്ചു കളയുന്ന മിനിസ്ട്രി. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാ. പക്ഷേ ദുഷ്ടന്റെ തന്ത്രം കൊണ്ട്, പിശാചിന്റെ തന്ത്രം കൊണ്ട് ഇന്ന് ജനം ഫാസ്റ്റ് ഫുഡ് സംവിധാനം പോലെ സ്വർഗരാജ്യത്തിൽ കയറാൻ ശ്രമിക്കുക. സൂത്രപ്പണികൾ കൊണ്ട് ദൈവരാജ്യത്തിൽ കയറാൻ ശ്രമിക്കുക. സൂത്രപ്പണി കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ കയറൽ നടക്കത്തില്ല. വ്യക്തമായി പിതാവിനോടുള്ള അനുസരണം നാം തെളിയിക്കണം. പിതാവിനോടുള്ള അനുസരണം നാം തെളിയിക്കണം. സഹോദരങ്ങളെ, ജനത്തിന്റെ ഹൃദയത്തിലെ ബലഹീനത അനുസരിച്ചാണ് പിശാചി തന്ത്രങ്ങൾ ഒരുക്കിവിടുന്നത്. പിശാചി തന്ത്രങ്ങൾ ഒരുക്കിവിടുന്നത് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ആ പിശാചിന്റെ തന്ത്രങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ ഹോൾ ക്ലാസ് അടിസ്ഥാനമായി പോകുന്നത് സെക്കൻഡ് കൊരിന്ത്യൻസ് 2:11 അനുസരിച്ചാണ്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഇന്ന് അനേകരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന അനേകരെ സാത്താൻ തോൽപ്പിച്ചിട്ടിരിക്കുക. ഹവ്വയെ തെറ്റായ സന്ദേശത്തിലൂടെ ചതിച്ച സാത്താൻ, ആ സാത്താന്റെ കീഴില ഇന്ന് ഈ ലോകം. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. എപ്പോൾ സാത്താൻ തോൽപ്പിക്കും? തുടർന്ന് പറയുക, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ സാത്താൻ നിങ്ങളെ തോൽപ്പിക്കും. ഗ്ലോറി, ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. നമ്മുടെ കണ്ണ് കെട്ടിയിട്ടിട്ടാണ്, പിശാച് കണ്ണ് കുരുടാക്കിയിട്ടിട്ടാണ് ഇന്ന് തെറ്റായ സന്ദേശങ്ങൾ ബൈബിളിൽ ഉള്ള സന്ദേശമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. സത്യമായിട്ട് അറിയിക്കുമ്പോൾ അതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത്. ഹലോ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ആത്മാവിന്റെ രീതിയിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. ജഡത്താൽ ജനിച്ചത് ജഡം, ഷാജി വി ജോസഫ് ജഡം. എന്നാൽ ആത്മാവൻ ജനിച്ചത് ആത്മാവ്. എന്റെ പേര് പേർക്കെ ജഹോവ. ഞാൻ ധൈര്യത്തോടെ പറയും, എന്റെ അപ്പന്റെ പേര് ജഹോവ എന്നാണ്. കാരണം ഞാൻ എന്റെ അപ്പനെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണ്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ കർത്താവായ യേശു ക്രിസ്തു എന്റെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഞങ്ങളുടെ അപ്പനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ട് പോയി. ഞാൻ നിന്റെ പേർ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ഇത് അതേ പേരാ എനിക്ക് ലോകത്ത് വെളിപ്പെടുത്താനുള്ള. എന്റെ പേരല്ല, എന്റെ പിതാവിന്റെ പേര്, നമ്മുടെ സ്നേഹദിവ്യയായ അപ്പന്റെ പേര്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ പേര്, എന്നെയും നിങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പേര്, എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ശ്വസിക്കുവാൻ ശ്വാസം ഓക്സിജൻ കൊണ്ടുവച്ചിരിക്കുന്ന ദൈവത്തിന്റെ പേര്,
വലിക്കുവാനുള്ള ശക്തി തന്ന ദൈവത്തിന്റെ പേര് ഡാഡി എന്ന് വിളിക്കുവാൻ അധികാരം തന്ന ദൈവത്തിന്റെ പേര് കാൺമീൻ. പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവമാണ് നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. നിങ്ങൾ ദൈവത്തിന്റെ മകളും മകനുമാണെങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ പേരെന്താ? ദൈവമാണ് നിങ്ങളുടെ അപ്പൻ. നിങ്ങൾ ദൈവത്തിന്റെ മകനാണെങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ പേരെന്താ? യഹോവയുടെ പിതാവ് എന്ന് വിളിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവം എന്നോട് കൃപ ചെയ്തു. നിങ്ങൾക്ക് പേടിയാണ് വിളിക്കാൻ. കാരണം രണ്ടാത്മാവാ ഇവിടെ കിടന്ന് കളിക്കുന്നത്. മനുഷ്യാത്മാവിനെ കൂടാതെ ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിന്റെ ആത്മാവ്. ലോകത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം പറയാം. പിന്നെയും ഭയപ്പെടേണ്ടതിന് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പുത്രത്വത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഡാഡി എന്ന് വിളിക്കുക, ധൈര്യമായിട്ട് പിതാവ് എന്ന് വിളിക്കുക. ദൈവത്തിന്റെ പദ്ധതിയുടെ ഈ ഹോൾ ബൈബിളിലെ പദ്ധതിയുടെ ആകെ ലക്ഷ്യം എന്നറിയാമോ? ഞാനും നിങ്ങളും ധൈര്യത്തോടെ പിതാവേ എന്ന് വിളിക്കുക. ലക്ഷ്യം എന്താണ്? നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ബൈബിളിന്റെ ബൈബിളിലൂടെ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എന്താണ് നിത്യജീവൻ? ദീർഘമായി ജീവിക്കുന്നതാണോ? നരകത്തിൽ പോകുന്നവരും ദീർഘമായി ജീവിക്കാൻ പോവുകയാണ്. ഹലോ. തീപ്പൊയ്കയിലേക്ക് പോകുന്നവരും ദീർഘമായി ജീവിക്കാൻ പോവുകയാ. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ നിത്യജീവൻ? പതിനേഴാം അധ്യായത്തിൽ കർത്താവ് യേശു വിളിച്ചു എന്താ നിത്യജീവൻ അറിയാമോ? ഏകസത്യദൈവമായ നിന്നെയോ പിതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് നിന്നെ അറിഞ്ഞുകൂടാ. അവർ നിന്നെ അറിയുന്നത് നിന്റെ അടുക്കൽ നിന്ന് വന്ന എന്നെ അറിയുന്നതുമാ നിത്യജീവൻ. അപ്പനെ അറിയേ, അതാ നിത്യജീവൻ. നിന്റെ അപ്പന് നിത്യജീവൻ ഉണ്ടെങ്കിൽ അപ്പന്റെ മകനായ നിനക്ക് കുഞ്ഞ് നിത്യജീവനുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പനെ അറിയുന്നതാ നിത്യജീവൻ. അപ്പനെ അറിയ നിത്യജീവനുള്ള നിന്റെ പിതാവിനെ അറിയ, അതാ നിത്യജീവൻ. അമ്മ, ഹല്ലേലൂയ. എപ്പോൾ പിതാവിനെ അറിയുന്നുവോ ആ സമയം കുഞ്ഞെ പിതാവിന്റെ ക്വാളിറ്റികളൊക്കെ നിന്നോട് വെളിപ്പെടാൻ തുടങ്ങും. ആമേൻ. സ്നേഹിക്കാൻ ശ്രമിക്കണ്ട, സ്നേഹം കുഞ്ഞെ ഇതിനകത്ത് വെളിപ്പെടും. ആമേൻ. കാരണം പൂച്ചക്കുട്ടിക്ക് ആരുടെ സ്വഭാവമോ പന്നിയുടെയോ? ഇനി പൂച്ച ജനിച്ച നാൾ മുതല്, പൂച്ചക്കുട്ടി ജനിച്ച നാൾ മുതൽ തള്ള പൂച്ച കുറച്ച് ആളുകളെ കൊണ്ടുതട്ട് കൊച്ചു പൂച്ചേനെ, ദേ നീ പൂച്ചയുടെ കുഞ്ഞാട്ടോ, അതുകൊണ്ട് പൂച്ച ചെയ്യുന്നത് ഇന്നത് ഇന്നതൊക്കെയാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണോ അതിന്റെ സ്വഭാവം വെളിപ്പെടുന്നേ? കുഞ്ഞെ നീ തിരിച്ചറിഞ്ഞാ മതി നീ ആരുടെ കുഞ്ഞാണെന്ന്. നീ വീണ്ടും ജനിച്ച എവിടെ നിന്നാണ് നീ തിരിച്ചറിഞ്ഞാ മതി. ഹല്ലേലൂയാ. ഗോതമ്പ് പൊട്ടി മുളച്ചാൽ അതിന്റെ മുകളിൽ ഞെരിഞ്ഞല് കായ്ക്കത്തില്ല, ഗോതമ്പേ ഉണ്ടാകൂ. പക്ഷെ പിശാചിന്റെ അടുത്ത ചതി എന്നാണെന്നറിയാമോ? ഗോതമ്പായ നിന്നെ പൊട്ടി മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പൊട്ടി മുളയ്ക്കാൻ സമ്മതിക്കത്തില്ല. പകരം ഗോതമ്പ് മണിക്ക് ക്ലാസ് കൊടുക്കും. ഗോതമ്പ് മണിക്ക് ക്ലാസ് കൊടുക്കും. ഗോതമ്പ് മണി, ഗോതമ്പ് മണി, നീ ഇന്നതൊക്കെ ചെയ്യണം കേട്ടോ. ഗോതമ്പ് മണി, ഗോതമ്പ് മണി, നീ ഇന്നതൊക്കെ ഇന്നതൊക്കെ ഇന്ന രീതിയിൽ ചെയ്യണം. നീ അവനെ അവനോട് അസൂയപ്പെടരുതട്ടോ. നീ അവനോട് പകവച്ചിരിക്കരുതട്ടോ. ഗോതമ്പ് മണി തലമുത്തി മറഞ്ഞാലും അസൂയ പോവോ? ഹലോ,
ഗ്ലോറി ഹല്ലേലൂയ ഗോതമ്പ് മണിയോട് പറയ നീ ഗോതമ്പ് മണി ആട്ടോ അതുകൊണ്ട് നീ ഗോതമ്പ് കായ്ക്കണം കേട്ടോ ഇത് പറഞ്ഞാലൊന്നും ഗോതമ്പ് മണിക്ക് ഗോതമ്പ് കായ്ക്കാൻ പറ്റത്തില്ല എത്ര ക്ലാസ് എടുത്താലും ഗോതമ്പ് മണി ഇങ്ങനെ കുത്തിയിരുന്ന് ബോധിച്ചാലും പറ്റത്തില്ല ഇനി അതിനൊരു സിസ്റ്റം അതിൻ്റെ ഉടയവും വെച്ചിട്ടുണ്ട് നിനക്ക് ഗോതമ്പ് മണി കായ്ക്കണമെങ്കിൽ നീ 21 ദിവസവും 40 ദിവസവും ഇരുന്നുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ കാര്യമില്ല പ്രാർത്ഥിച്ചാൽ അതിനുള്ള വഴി തുറന്നു തരും അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വഴി തുറന്നു തന്നേ ആമേൻ പിന്നെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും അതങ്ങനെ തന്നെ ആമേൻ അതിന് ക്ലാസ്സുകൾ പഠിപ്പിക്കാം വലിയ വലിയ പ്രസംഗങ്ങൾ ചെയ്യാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ദൈവ സ്വഭാവം വിരിയത്തില്ല നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കും ഇന്ന് പിശാച് സഭകളിലുള്ള അനേകരെ അങ്ങനെ തന്നെ ഇരുത്തിരിക്കുക അവരുടെ സ്വഭാവം കണ്ട് ഞാൻ മൂക്കത്ത് കൈവയ്ക്കും അവൻ പിശാച് ചതിച്ചിട്ടിരിക്കുക ചതിച്ചിട്ടിരിക്കുക കോൺഫറൻസും ക്രൂസൈഡുകളും ഉപവാസ പ്രാർത്ഥനകളും നടത്തി അനേകം മണ്ഡലങ്ങളിൽ സർവീസ് സെന്ററുകൾ നടത്തുകയാണ് ഡെലിവറൻസ് മിനിസ്ട്രി പ്രൊഡക്ഷൻ ഇല്ല ഡെലിവറൻസേ ഉള്ളൂ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ കുഞ്ഞെ ഒരല്പ സമയത്തിനുള്ളിൽ അല്പ നാളുകൾക്കുള്ളിൽ എന്റെയും നിങ്ങളുടെ ഈ ശരീരം ഈ ഭൂമിയിൽ അവസാനിക്കും പിശാച് കൈകൊട്ടി ചിരിക്കും ഞാൻ നിന്നെയും നേടി ഞാൻ നിന്നെയും നേടി ഗ്ലോറി ഹല്ലേലൂയാ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പരീശന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ശാസ്ത്രിമാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പറയും നമ്മൾ സുവിശേഷം ചെയ്യുന്നുണ്ടെന്നല്ലേ അവരോട് കർത്താവ് പറയാ നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു സുവിശേഷീകരണം ചേർന്ന ശേഷമോ അപ്പൊ ആളെ കിട്ടിയോ കിട്ടി നിങ്ങൾ അവനെ ആരാക്കുന്നു ചേർന്ന ശേഷം ആരാക്കുന്നു എന്നുള്ള കർത്താവ് നോക്കണേ ചേർന്ന ശേഷം ആരാക്കുന്നു എന്റെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ദൈവദാസന്മാരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ദൈവം നോക്കുന്നത് ചേർന്ന ശേഷം നിങ്ങൾ അവരെ ആരാക്കുന്നു ചേർക്കുന്നതിനേക്കാൾ പ്രാധാന്യമാ നിങ്ങൾ അവരെ ആരാക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയും ഞാൻ അവരോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ അവരെന്ത് ചെയ്യും അഭിനയിക്കും ഞങ്ങളത് ചെയ്തു എന്നുള്ള രീതിയിൽ ക്രിസ്തീയ ജീവിതം ഇങ്ങനത്തെ ജീവിതമല്ല നമുക്ക് പറ്റാത്ത കാര്യങ്ങളല്ല കർത്താവ് പറഞ്ഞാൽ പറ്റുന്നതാ പറഞ്ഞിട്ടുള്ളൂ പിശാചിന്റെ കയ്യിൽ ആയുധങ്ങളായതുകൊണ്ട് നമ്മുടെ കണ്ണ് പലരുടെയും കുരുടാക്കപ്പെട്ടു പോയി ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കുരുടാക്കി കളഞ്ഞ് കാണുന്നില്ല ഗ്ലോറി ഹല്ലേലൂയ ഓ പ്രിയ ദൈവത്തിന്റെ ജനമേ പല വിധത്തിൽ നമ്മുടെ കണ്ണ് കുരുടായിപ്പോയി എന്നിട്ട് കർത്താവ് അവിടെ പറയുക നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യന്മാരാക്കുന്നു അപ്പൊ കർത്താവിന്റെ ഐഡിയയിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവദാസന്മാർ എങ്ങോട്ട് പോവാ നരകത്തിൽ പോവാ അവരാ നേടിയവരും അങ്ങോട്ട് പോവാ നരകത്തിലേക്ക് പോവാ എന്നിട്ട് പറയാണ് നിങ്ങളോ സ്വർഗരായത്തിൽ കടക്കത്തില്ല കടക്കാൻ വന്നവരോട്ടും കടത്തത്തുമില്ല അപ്പൊ നമ്മൾ അവസാനം പ്രാപിക്കേണ്ടത് എങ്ങോട്ടാ അവസാനം എത്തിച്ചേരേണ്ടത് എങ്ങോട്ടാ സ്വർഗരായത്തിൽ എത്തിച്ചേരേണ്ടേ ഇന്ന് സ്വർഗരായത്തെ കുറിച്ചുള്ള പ്രസംഗം അവിടെ ഹലോ സ്വർഗരായത്തെ കുറിച്ചുള്ള പ്രസംഗം അവിടെ യേശു
യേശുവിന്റെ സുവിശേഷമായിരുന്നു സ്വർഗരാജ്യം. ആ പ്രസംഗം അവിടെ പിശാച് അടിസ്ഥാനങ്ങളെ മറിച്ചു കളഞ്ഞു, നമ്മുടെ കണ്ണുകുരുടാക്കി. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തും. അമ്മേ, അതിലാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വീണ്ടും ജനിച്ച നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. അത് മനസ്സിലാക്കേണ്ട കോണമുള്ള വെളിച്ചം ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ വിശ്വസിക്കേ, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകനാ. ഗ്ലോറി. ഏതാനും നാൾക്കുള്ളിൽ എന്റെ ഈ ശരീരം ഈ ഭൂമിയിൽ തീരും, പക്ഷെ എനിക്ക് എന്റെ അപ്പനോട് കൂടെ നിത്യമായി കഴിയണം. ഗ്ലോറി, ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങൾ വീടരുത്. ഇന്നത്തെ കണക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര ഡിനോമിനേഷൻ ഉണ്ടാന്ന് അറിയാം. ഇന്നത്തെ കണക്കിൽ ഒന്ന് നെറ്റ് അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിലും സെർച്ച് ചെയ്തോ. കൂടിക്കൊണ്ടിരിക്കുക, 41,000 ഡിനോമിനേഷൻസ് ഇന്നാക്കി കഴിഞ്ഞു പിശാച് ക്രിസ്തീയ സഭയെ കണ്ണു കുരുടാക്കി, കണ്ണു കുരുടാക്കി. 41,000. പ്രിയ സഹോദരങ്ങളെ, ഇനിയും അവന്റെ കയ്യിൽ വീഴല്ലേ? ആ ഒരു വാക്യം ഒന്ന് വായിക്കാം. 2 Corinthians 2:11 Jesus, I give you. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അതിന്റെ അർത്ഥം ദൈവജനം എന്താ പറയണേ? അവന്റെ തന്ത്രങ്ങളെ നാം അറിയണം, അറിയണം. ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ, പല ദൈവദാസന്മാർക്കും അറിയാത്തത്, ദൈവദാസന്മാരെ ദൈവജനമേ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. അതറിയുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കും, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. ഗ്ലോറി, ഹല്ലേലൂയ.